ജിടിഎഫ്ഐയിലാണെങ്കിൽ ഈ ഒരു മാപ്പിന്റെ ഈ ഒരു സൈഡില് ഈ ഒരു ലൊക്കേഷനില് നമുക്കൊരു UFO കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. നമുക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകണം. അടിയിലേക്ക് എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഭയങ്കര അടിയിൽ ആണ് സ്വതേ UFO കാണാണ്ട്. ഇവിടെ വലിയൊരു UFO. എനിക്ക് ഇവിടെ നമ്മുടെ ട്രവർ ഒരു UFOനെ കുറിച്ച് സെർച്ച് ചെയ്യലും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് UFOന്റെ അടിഭാഗം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതാണ് ശരിക്കും UFOന്റെ ഉൾഭാഗം. ഓക്കെ, സോ ഗൈസ് മിത്ത് കൺഫേംഡ്. സോ ഇത് പറഞ്ഞ ജസ്റ്റ് വൺ മിത്ത് ആണ്. ഇതുപോലത്തെ കുറച്ചധികം മിത്തുകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ പക്ഷേ പോണ. സോ വീഡിയോ എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. GTA 5 ഫ്രാങ്കിളിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്. ഈ ഒരു മൊബൈലില് നമുക്ക് പർട്ടിക്കുലർ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ, അതായത് കറക്റ്റ് പറഞ്ഞാൽ 31234 45 ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മള് ഡെഡ് ആവുന്നാണ് പറയണേ. റീലി അതിലേക്ക് വിളിച്ചപ്പോ എന്തോ ഒരു ഒരു സൗണ്ട് കേസ് ഫോണെടുത്ത് വെച്ച പോലത്തെ ഒരു പ്രത്യേക സൗണ്ട് ആണ് അതിൽ കേട്ടത്. പക്ഷെ ഡെഡ് ആവുമെന്ന് എനിക്ക് അറിയില്ല. സോ ഗൈസ് GTA 5 മാപ്പ് ഈ ഒരു കാണുന്ന മാപ്പല്ല. ഇതിന് മുന്നൊരു ഓൾഡ് മാപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പ്രൂഫ് ആണെങ്കിൽ ഇത് ഇവിടെ എവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ലോസ് ഏഞ്ചൽസിന്റെ മാപ്പ് എന്നാണ് ഇവര് കാണിക്കണത്. പക്ഷേ അത് ഞാൻ വിചാരിച്ചു ഇത് ട്രെയിനിന്റെ മാപ്പായിരിക്കുന്നു. പക്ഷെ ശരി, ട്രെയിനിന്റെ മാപ്പല്ല. കാര്യം ഇത്രയും ഏരിയ കൂടെ ട്രെയിൻ പോകുന്നില്ല. സോ ഇതെന്തായാലും വേറൊരു മാപ്പ്. അതായത് ഇത് ഭയങ്കര വിയടായിട്ടുണ്ട്. കാരണം ഇത് നിങ്ങക്ക് നോക്കിയാലേ ഇവിടേക്കൊന്നും ഒന്നും വരാത്ത ഒരു ടൈമിലെ മാപ്പായിരിക്കണത്. ഇതിവിടെ എയർപോർട്ട് ഉണ്ട് ഇപ്പോ, പിന്നെ ഇവിടെ നമ്മുടെ നോർത്ത് സാങ്ക്യൂട്ടി ഒക്കെ ഉണ്ട്. സോ ഇവിടേക്കൊന്നും റോഡ് വന്നല്ലേ. അപ്പോ ഇത് ഭയങ്കര ഓൾഡ് മാപ്പാന്ന് തോന്നേ. ഓൾസോ നമ്മുടെ ഫ്രാങ്കിളുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാ ഇതും ഭയങ്കര ഓൾഡ് മാപ്പാണ്. സോ ഇത് ഭയങ്കര വീട്. ഇത് എന്താണ് ഈ നീല കളർ? വെള്ളമാണെന്ന് എനിക്കറിയില്ല. ഇതിൽ കുറച്ചും കൂടി നോർത്ത് സാങ്ക്യൂട്ടി അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാൻ പറ്റണ രീതിയിലല്ല കാണിക്കണം. ഈ മാപ്പിൽ കുറെ സ്ഥലങ്ങളൊന്നും ഇല്ല. ആകെ രണ്ടു മൂന്ന് ബിൽഡിംഗ് മാത്രമേ ഈ ഒരു മാപ്പിൽ കാണിക്കാൻ. സോ മിത്ത് കൺഫേംഡ്. അങ്ങനെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു ആദ്യം. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കാറുണ്ട്. ലോസ് ഏഞ്ചൽസിലെ പോലീസ് എല്ലാവരും പറയും വലിയ മോനും മോനോട് വലിയ സംഭവം എന്നൊക്കെ. പക്ഷെ ശരിക്കും ലോസ് ഏഞ്ചൽസിലെ പോലും മാന്യന്മാരാണോ എന്നറിയാൻ നമ്മളൊരു കാര്യം ചെയ്യാൻ പോണ്. ഇപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മുടെ ഈ ഒരു കാറ് നമുക്ക് ഇവിടെ ഇടണം കഴിച്ചു. പോലീസ് കാർ വരുമ്പോ പോലീസുകാരെ വണ്ടി കയറി ഈ വണ്ടി എടുത്ത് നമ്മളെ പിടിക്കാൻ വരുന്ന. സോ അതറിയണ. ഓ ഗൈസ്, ആക്ച്വലി പോലീസ് നമ്മുടെ വണ്ടി. ഇത് തന്നെ വണ്ടിയാണത്. ലോസ് ഏഞ്ചൽസിലെ ടാക്സിക്കാരെ നമ്മള് ഗൺ ചൂണ്ടിക്കാണിച്ചാൽ അവരൊന്നും ചെയ്യില്ല എന്ന് പറയണം. നിങ്ങൾ നോക്കിയാൽ നമ്മളൊരു ടാക്സി വിളിച്ചു വരുന്നുണ്ട്. സോ ഗൺ പോയിന്റില് പുള്ളിക്കാരനൊരു സീനില്ല. നോക്ക്, നമ്മള് ഈ ഒരു വണ്ടിയുടെ മുമ്പിൽ കാണി. ഓക്കെ, അപ്പോഴേക്കാണ് പോയി കണ്ടോ, അല്ലെങ്കിൽ നിർത്താണ്ട് പോകണ്ട. എന്താണ് ലോസ് ഏഞ്ചൽസിലെ ടാക്സിയുടെ പ്രോബ്ലം? സോ ഗൈസ്, അടുത്ത വിത്ത് എന്ന് പറഞ്ഞാൽ ടാക്സിക്കാരെ ഒരു വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ടാക്സിക്കാരെ കൊണ്ടുപോയിരിക്കും. ബ്രോ 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 ബ്രോ, നമുക്ക് ഇവിടെ കയറി ഇരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. പാസഞ്ചേഴ്സ് ഇല്ല. അതായത് നമ്മൾ ഞെക്കി. ആക്ച്വലി നമുക്ക് ഇതിൽ കേറാൻ പറ്റണില്ല. ഓക്കെ, ആക്ച്വലി കേറാൻ പറ്റണില്ല. പിടിച്ചു കഴിഞ്ഞാ കേറാൻ പറ്റുള്ളൂ. സ്മിത്ത് ബസ് അടിച്ചായിരിക്കും പാസഞ്ചേഴ്സ് ഇരിക്കാൻ പോയിട്ട് നമുക്ക് കേറാൻ പറ്റണില്ല. നമ്മൾ ഞെക്കിയാണെങ്കിൽ അടുത്ത വെത്തെന്ന് പറഞ്ഞാൽ നമ്മള് അവരുടെ പോലീസുകാരെ നിൽക്കുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലെ പോലീസ് നമ്മളിപ്പോ ഒരാളെ തട്ടിയിട്ട് അവരെ മുമ്പിൽ കൊണ്ടിട്ടാലും പോലീസും മൈൻഡ് ഇല്ല എന്ന് പറയണേ. നോക്കിയോ കഴിച്ചാൽ അത് വർക്കിംഗ് ആണോന്ന്. സോ മച്ചാനെ ഒരു ബോഡി എടുക്കണ്ടേ സാർ? പിന്നെ സാർ ഈ ബോഡി ഇവിടെ എടുക്കോ സാർ. ഇവിടെ ഇട്ടാക്കിയാലേ ആളോട് വന്ന് നോക്കി എന്താ സംഭവം. അങ്ങനെ സാർ ബോഡി കൊണ്ടോട്ടെ. ഇവിടെ ഇട്ടേ സാർ. പോലീസ് വന്ന് നോക്കണ്ട. ഓ മരിച്ചോ പോയി ബൈ. ഈ ഒരു ചീറ്റ് കോഡ് അടിക്കുകയാണെങ്കിൽ, അതായത് ഇതടിക്കുകയാണെങ്കിൽ മൂൺ ഗ്രാവിറ്റി ആയിരിക്കും പറയണത്. സോ ശരിക്കും മൂൺ ഗ്രാവിറ്റി ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് അധികം ദൂരം വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോകണം. ഓക്കെ, ഐ നീഡ് മൂൺ ഗ്രാവിറ്റി, പ്ലീസ് ഹെൽപ്പ്. കൊറേ നേരം എടുക്കണു കേട്ടാ, ഫ്ലോട്ട് ആയിട്ട് നിക്കണ. കൊറേ നേരം എടുത്തിട്ടാണ് വീണത്. സോ നമ്മള് ചാവില്ല എന്നാണ് പറയണേ. സോ നമ്മളിപ്പോ ഹെൽത്ത് മോഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ ചാവൂട്ടാ നോക്കി നോക്കാം. മൂൺ ഗ്രാവിറ്റി ആണെങ്കിൽ ചാവില്ല ശരിക്കും പറഞ്ഞാ. ഓക്കെ, സോ മൂൺ ഗ്രാവിറ്റി ട്രസ് ചെയ്യാൻ പോവാണ്. 3 2 1 GTA 5 നമുക്ക് മിലിറ്ററി ബേസിന്റെ ഉള്ളില്
സ്നീക്ക് ചെയ്ത് കയറാൻ പറ്റുന്നതാണ് മിച്ചു പറഞ്ഞത്. അതായത് നോർമലി നമ്മളിപ്പോ മിലിറ്ററി ബേസിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു പട്ടാളക്കാരുണ്ടാവാറുണ്ട്. യെസ്, പുള്ളിക്കാരന്റെ നമ്മളവിടെ എത്തുമ്പോ കണ്ണ് കാണിക്കുന്നു തോന്നും. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു പോവാൻ, സോ നമ്മള് പോണ പോലെ കാണിച്ചു. ആ പുള്ളിക്കാരൻ തിരിച്ചു പോയി കാണും. അതായത് നമുക്ക് ഇപ്പൊ ഈ ഏരിയയിൽ നിൽക്കാൻ അവകാശമുണ്ട്. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ മാത്രം പാടാതെ. സോ മിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് സ്റ്റാർ വരുമല്ലോ. സോ നമ്മുടെ മിത്ത് എന്ന് പറഞ്ഞ ഇതിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുന്ന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടന അതാണ് ഒരാള് കാര്യമായിട്ട് ഗോൾഫ് കളിക്കുന്നുണ്ട്. മിത്ത് എന്ന് പറയുക, നമ്മളിപ്പോ ഇയാളെ മേലിൽ പോയിട്ട് ഇടിച്ചു മാറ്റാൻ നോക്കുകയാണെങ്കിൽ ഇത് ക്ലിച്ചാവും. ഇവിടെ രണ്ടു മൂന്ന് പേര് കളിക്കുന്നുണ്ട്. ഇയാളെ തട്ടിയോ? അയ്യോ, തട്ടി നോക്ക് നോക്ക് നോക്ക്. ാണ് ശരിക്കും ഇവിടെ നമുക്ക് പോവാൻ പറ്റില്ല. ഓക്കെ, ടാക്സി നമ്മളെ കൊണ്ടാക്കില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ. അങ്ങനെ നമുക്ക് കേറാൻ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ. സോ നമ്മുടെ ടാക്സിയിൽ കയറിയിട്ട് പോയിന്റ് കൊടുക്കാൻ പോണ കേസ്. ഓക്കെ, നമ്മള് ഹറിയപ്പോ പറയാം, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മളെന്തായാലും ടാക്സി അവിടെ എത്തിക്കോ നോക്കാം. മച്ചാനോ ഇവനെയും കൂട്ടി, ഇവനെയും കൂട്ടി സാർ, ഇവനെയും കൂട്ടി. ഇവനാണ് എന്നെ എത്തിച്ചേച്ചി. അവര് പോലീസ് ഏരിയ വന്നു. അടുത്ത ടാക്സി മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ഗെയിൻ മാർക്ക് ചെയ്താണ് പോലീസ് പിടിക്കണ മറ്റേ ഏരിയയിലാണ്. ഇവിടെ മാർക്ക് ചെയ്യാം. അതാവുമ്പോ അവിടെ വരെ ടാക്സിക്കാരന് പോവാൻ പറ്റുള്ളൂ. പക്ഷെ ടാക്സിക്കാർ ഉള്ളിലേക്ക് പോവാൻ നമുക്ക് നോക്കി നോക്കാം. അച്ഛനെ ഇയാൾ അതിന്റെ ഉള്ളിൽ കൊണ്ടിടും. പെട്ട് 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 ഇയാൾ എന്നെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടേ. ഇയാളൊരു മണ്ടൻ തന്നെട്ടാ. മച്ചാൻ ഇവനും ഉണ്ട്, ഇവനാ, ഞാനല്ല. ഇവനുണ്ട്, ഇവനുണ്ട്, ഇവനുണ്ട്. ആ തന്നെ തന്നെ തന്നെ. നമുക്ക് ജയിലിന്റെ ഉള്ളിലേക്ക് സ്നീക്ക് ചെയ്ത് കയറാന്നാ പറയണേ. ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കേറുമ്പോഴേക്കും പോലീസ് പിടിക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് സ്നീക്ക് ചെയ്ത് കയറാന്ന് പറയണേ. അത് ഈ ഒരു വഴി കയറാൻ പറ്റുന്ന തോന്നും. സോ കടക്ക നമുക്ക് ജയിലിന്റെ ഉള്ളിൽ കയറി കഴിയാ സക്സസ് ആയി ഗൈസ്. ഓ, ഭയങ്കര ടഫാണ്ടാ. ടഫാണേലും കയറി കഴിഞ്ഞാൽ വിചാരിക്കും. ഓക്കെ, നമ്മള് ജയിലിന്റെ ഉള്ളിൽ സ്നേക്ക് ചെയ്ത് കയറിയിട് ഗൈസ്, ഇത് ഈസി അല്ല. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ പെട്രോൾ പമ്പാണ് കേസ്. നമ്മുടെ ചീട്ടിയില് കാറുകള് നമ്മൾ പെട്രോള് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി നീങ്ങില്ല എന്നുള്ള ഒരു മിത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്രോൾ പോണത് നമ്മള് കാണിച്ചിട്ടുണ്ടായി കേസ് ഇല്ല. സോ മിത്ത് പറയണ പെട്രോൾ പോകുന്നതാണ്. ഇപ്പൊ പെട്രോള് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെടി വെക്കാം. യെസ് ഗൈസ്, പെട്രോൾ പോകാൻ തുടങ്ങി. സോ നമ്മളിതിൽ കയറി ഇരുന്നാലാണ് ഇത് കാണുള്ളൂ. പെട്രോള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾസോ നമ്മുടെ പെട്രോളിന്റെ, ഇതാണ് പെട്രോളിന്റെ കുട്ടി എഫ് എന്ന ഈ ഒരു ഇത് അടിയിലോട്ട് നീങ്ങണം. നിങ്ങക്ക് നോക്കിയാൽ ഞാൻ കാണാം. സോ എത്ര നേരം എടുക്കുന്ന അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഈയിലെത്തണവരെ പ്യുവർ ഡീറ്റെയിൽ ആണ് ചേച്ചി ഈ ഗെയിമിലെ. വാവ്, ഈ ഒരു സംഭവം യെല്ലോ കളറായി. ഈ ഗെയിമിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല വണ്ടികളില്. പിന്നെ എന്തിനായിരിക്കും ഒരു സംഭവം വെച്ചാണേ? വാവ്, ഇവിടെ ഒന്നും പറയാല്ല ഡീറ്റെയിൽ. മിക്കൺഫേം. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മിത്തിന്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ 2 ലൈക്ക് സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരാം. എല്ലാവർക്കും ബൈ.